നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം മംഗലാംകുന്ന് എന്ന പേര് ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഒരു കാരണവശാലും മറക്കാൻ സാധിക്കുന്ന ഒരു പേരല്ല കാരണം കേരളത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത എല്ലാം തന്നെ മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ ഇളം തലമുറക്കാരായിരുന്നു കോഴി കൂവുന്നത് കേട്ടാണ് നമുക്ക് നേരം വിളിക്കുന്നതെങ്കിൽ മംഗലാംകുന്നിൽ കൊമ്പന്മാരുടെ ചിഹ്നം വിളി കേട്ടാണ് ഓരോ നാട്ടുകാരും അവിടെ ഉണരുന്നത് സഹോദരങ്ങളെന്ന് അറിയപ്പെടുന്ന പരമേശ്വരന്റെയും ഹരിദാസിന്റെയും ആനപ്രേമത്തിന്റെ തുറക്കഥ തന്നെയാണ് ഈ തറവാട്ടിൻ്റെ മുറ്റത്ത് കരിവീരന്മാർ നിറഞ്ഞു നിന്നത് ഇക്കാലം അത്രയും പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് മംഗലാങ്കുന്ന് എന്ന തറവാട് തലയെടുപ്പോടെ നിൽക്കുന്നത് അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആന തറവാടുകളിലൊന്നായിട്ടുള്ള മംഗലാകുന്നിൽ നിന്നും വീണ്ടും ഒരു ദുഃഖമാർത്ത തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത് അങ്ങേയറ്റം വേദനയോടെ തന്നെയാണ് നാട്ടുകാരും ആനപ്രേമികളും ഈ വാർത്തയെ സമീപിച്ചിരിക്കുന്നത് അതായത് കേരളക്കരയ്ക്ക് തന്നെ തീരാ നോവ് സമ്മാനിച്ചുകൊണ്ടാണ് മറ്റൊരു വിടവാങ്ങൽ വാർത്ത കൂടി ഈ തറവാട്ടിൽ നിന്നും പുറത്തു വരുന്നത് മൂന്ന് ദിവസത്തിനിടെ ഇവിടുത്തെ രണ്ടാമത്തെ ആനയും ചരിഞ്ഞ വാർത്തയാണ് പുറത്തു വരുന്നത് അൻപത്തി ആറ് വയസ്സുകാരനായിട്ടുള്ള മംഗലാങ്കുന്ന് ഗജേന്ദ്രനാണ് മംഗലാകുന്ന് ആനക്കൊട്ടലിൽ വെച്ച് ഇപ്പോൾ ചരിഞ്ഞത് മൂന്ന് ദിവസം മുൻപ് തന്നെ അതായത് കൃത്യമായി പറഞ്ഞാൽ ചൊവ്വാഴ്ച ടിന്റുപോലെന്ന് വിളിപ്പേരുള്ള കുസൃതി കുറുമ്പനായിട്ടുള്ള മംഗലാകുന്നിലെ രാജൻ ചരിഞ്ഞതും ഏറെ ദുഃഖം തന്നെയായിരുന്നു നാട്ടുകാർക്കും അതുപോലെ തന്നെ ആനപ്രേമികൾക്കും സമ്മാനിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ ഗജേന്ദ്രനും യാത്രയായിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടു ദിവസങ്ങളായി ഗജേന്ദ്രന്റെ ആകെ തന്നെ പാടുകൾ കണ്ടു തുടങ്ങിയിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് രോഗം പ്രകടമായി തുടങ്ങിയതും തുടർന്ന് ഡോക്ടർ പി ബി ഗിരിദാസിന്റെ നേതൃത്വത്തിൽ ചികിത്സയ്ക്കിരിക്കവേ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിയോടെ ആന ചരിയുകയായിരുന്നു മരണകാരണം ഹൃദയസ്തംഭരമാണെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം മംഗലാകുന്ന് ആനത്തറവാട്ടിലെ നാടൻ ആനകളിൽ അവസാന കണ്ണി കൂടിയായിരുന്നു ഗജേന്ദ്രൻ ചട്ടക്കാരോടും ജനങ്ങളോടും മറ്റ് നാട്ടുകാരോടുമൊക്കെ വളരെ സൗഹൃദത്തോടെ തന്നെ പെരുമാറുന്ന ഒരു ശാന്ത സ്വഭാവക്കാരൻ കൂടിയായിരുന്നു മംഗലാകുന്ന് ഗജേന്ദ്രൻ കോന്നി ആനക്കൂട്ടിൽ നിന്നാണ് മംഗലാങ്കുന്നിലേക്ക് ഇവൻ എത്തിയത് നിരവധി ക്ഷേത്ര ഉത്സവങ്ങളിൽ തിടമ്പാനയായും കൂട്ടാനയായും ഗജേന്ദ്രൻ പങ്കെടുത്ത പരിപാടികളൊക്കെ തന്നെ ആനപ്രേമികൾക്കിടയിൽ ആരാധകരുണ്ടാക്കിയ ഒരു സംഭവമായി മാറിയിരുന്നു ഏറെ ആരാധകരുള്ള ഒരു ആന കൂടിയായിരുന്നു ഗജേന്ദ്രൻ നീളമേറിയിട്ടുള്ള തുമ്പിക്കൈയും വീണെടുത്തകുന്ന വണ്ണമുള്ള കൊമ്പുകളും ഭംഗിയേറിയ വായു കുമ്പവും ഒക്കെ തന്നെ ഗജേന്ദ്രന്റെ പ്രത്യേകതകളിൽ ഒന്നു തന്നെയായിരുന്നു തൃശൂർ പൂരം തൃപ്പൂണിത്ര വൃശ്ചികോത്സവം തെക്കൻ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഉത്സവങ്ങളൊക്കെ തന്നെ ഗജേന്ദ്രൻ എത്തിയിട്ടുണ്ട് ഗജേന്ദ്രന്റെ മരണത്തോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മംഗലാങ്കുന്ന് ആനത്തറവാട്ടിൽ ചരിയുന്നത് ഇത് മൂന്നാമത്തെ ആന കൂടിയാണ് അതുതന്നെയാണ് ഏവർക്കും ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാർത്ത ആനകളിൽ ഏറെ തലയടിപ്പേറിയ താരം കൂടിയായിരുന്നു മംഗലാകുന്ന് കർണൻ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കർണൻ ചരിഞ്ഞത് വാർദ്ധക്യകാല രോഗങ്ങളെ തുടർന്നായിരുന്നു കർണന്റെ വിടവാങ്ങൽ സംഭവിച്ചത് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ പൂരങ്ങളും അതുപോലെ തന്നെ വേലകളും നടക്കുന്ന പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇപ്പോൾ നാട്ടാനകളുടെ എണ്ണമാകട്ടെ ഇത്തരത്തിൽ കുത്തനെ കുറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആനകൾക്ക് പോലും ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷം ഒന്നും തന്നെ പിടിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവയെയും ഒട്ടനവധി ജനങ്ങൾക്ക് കോവിഡും അതുപോലെ തന്നെ മഹാമാരികളും പിടിപെടുന്ന പോലെ ആനകൾക്കും ഇതൊക്കെ തന്നെ അസ്വസ്ഥത ഉളവാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഗജേന്ദ്രൻ ഇപ്പോൾ വിടവാങ്ങിയതോടെ പാലക്കാട് ജില്ലയിൽ നാട്ടാനകളുടെ എണ്ണം വെറും മുപ്പതായി ചുരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ജില്ലയിൽ നാല് ആനകളാണ് ഇത്തരത്തിൽ ചരിഞ്ഞതും ജില്ലയിൽ ഇനി ആകെ ശേഷിക്കുന്നത് ഇരുപത്തിയൊൻപത് കൊൻപന്മാരും അതുപോലെ തന്നെ ഒരു പിടിയാനയും മാത്രമാണ് വനംവകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം ഇതിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ളത് ആറ് ആനകൾ മാത്രമാണ് ബാക്കിയൊക്കെ തന്നെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വർഷം ജനുവരിക്ക് ശേഷം ജില്ലയിൽ നാലാനകൾ ചരിയുകയും ചെയ്തു ആനപ്രേമികൾക്ക് തമ്പുരാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കർണൻ ജനുവരിയിൽ പോയത് തന്നെ ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു വളുവനാടിൻ്റെ വല്യാനറിയപ്പെട്ടിരുന്ന മിനിശ്ശേരി രഘുറ ജൂൺ മാസത്തിലും ചരിയുകയുണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പിന്നീട് അടുത്ത മൂന്നാമനായിട്ടുള്ള മംഗലാങ്കുന്ന് രാജനും ചെരിഞ്ഞത് ഇന്നലെ മംഗലാങ്കുന്ന് ഗജേന്ദ്രനും ചരിഞ്ഞതിന് പിന്നാലെ നാല് പേർ അടുപ്പിച്ചടുപ്പിച്ച് ഈ വർഷത്തിന്റെ തീരാ നോവായി മാറിയിരിക്കുകയാണ് പ്രധാനമായും ഇവർ ചെറിയാനുണ്ടായ കാരണമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് മുഴുവൻ സമയവും വിശ്രമത്തിൽ കഴിയുന്ന ആനകളുടെ ആരോഗ്യം വളരെ മോശമായി തന്നെ തുടരുകയായിരുന്നു സാരമായി തന്നെയാണ് ചികിത്സാ വിദഗ്ധരും പറയുന്നത് സാധാരണയായി എപ്പോഴും പുറത്ത് പൂരത്തിന് പോകുന്നതും അല്ലെങ്കിൽ നടക്കാനായി പോകുന്നതും അങ്ങനെ പലതരം ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ആനകൾ എന്നാൽ അവർക്കിപ്പോൾ അത്തരത്തിൽ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ സമയവും വിശ്രമം തന്നെയാണ് വിശ്രമവും ആഹാരവും മാത്രമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഇവർക്കും പിടിപെടാനുള്ള ഇനിയിപ്പോൾ മംഗലാങ്കുന്ന് തറവാട് എന്ന് പറയുമ്പോൾ പലരുടെയും പൂരപ്രേമികളുടെയും അതുപോലെ തന്നെ ആവേശമായിട്ടുള്ള ആനകളുമൊക്കെ ഒക്കെ നിരന്നു നിൽക്കുന്ന ഒരു തറവാടായി തന്നെ ആയിരുന്നു ഏവരും ചിത്രീകരിച്ചിരുന്നത് ഏവർക്കും അത്തരത്തിലാണ് ആ ഒരു തറവാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഉള്ളത് മംഗലാങ്കുന്ന് ഗണപതി മംഗലാങ്കുന്ന് അയ്യപ്പൻ മംഗലാകുന്ന് കർണൻ എന്നിവർ തന്നെയാണ് ഈ ആന തറവാട്ടിലെ ത്രിമൂർത്തികളായി അറിയപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ ലക്ഷണമൊത്ത ആനകളൊക്കെ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ലക്ഷണശാസ്ത്ര പ്രകാരം സർവ്വലക്ഷണവും തികഞ്ഞ ഗജവീരന്മാർ അതുപോലെ തന്നെ ഉയർന്ന മസ്തകം എടുത്ത കൊമ്പുകൾ നിലത്തെഴിയുന്ന തുമ്പിക്കൈ വെളുത്ത പതിനെട്ട് നഖങ്ങൾ രോമസമൃദ്ധമായിട്ടുള്ള വാല് കരിവീട്ടിയുടെ നിറം എന്നിങ്ങനെ പോകുന്നു മംഗലംകുന്നിലെ എല്ലാ ഗജവീരന്മാരുടെയും സൗന്ദര്യ വർണ്ണന ഇത്തരത്തിലാണ് അവിടെ ഗജവീരന്മാർ അണിനിരന്ന് നിൽക്കാറുള്ളത് പരമേശ്വരന്റെയും ഹരിദാസിന്റെയും ചെറുപ്പത്തിൽ പാടത്ത് നിലം ഉഴുന്നതിനായി നിറയെ പോത്തുകളെ പൊള്ളാച്ചിയിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അസാമാന്യ വലിപ്പമുള്ള ഇവയെ ആനകളെന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൽ നിന്നും തുടങ്ങിയ ഒരു ആനപ്രേമം തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ആന തറവാടായി അതിനെ മാറ്റി എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആദ്യത്തെ ആനയായിട്ടുള്ള അയ്യപ്പൻകുട്ടിയെ സ്വന്തമാക്കിയതും അത്തരത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശിലെ സോൺപൂരിൽ നടക്കുന്ന ഗജമേളയെക്കുറിച്ചായിരുന്നു ഇവർ ആദ്യം അറിഞ്ഞത് പിന്നീട് കടം വാങ്ങിയ പണവുമായി നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു പിന്നീട് അവിടെ ഒരു ആനയെ സ്വന്തമാക്കി ഇരുപത്തിരണ്ടായിരം രൂപ കൊടുത്തായിരുന്നു ആനയെ വാങ്ങിയത് നാട്ടിലെത്തിക്കാനായി ഏകദേശം ഇരുപത്തി രൂപ ചിലവായിരുന്നു ഇത്തരത്തിലായിരുന്നു അവരുടെ ആനപ്രേമത്തിന്റെ ആനക്കമ്പത്തിന്റെ തുടക്കം ആദ്യത്തെ ആനയായിട്ടുള്ള അയ്യപ്പൻകുട്ടിയെ അധികനാൾ മംഗലാകുന്ന് തറവാട്ടിൽ നിന്നല്ല എങ്കിൽ പോലും വലിയൊരു ഐശ്വര്യത്തിന് കടന്നു വരാൻ വഴിയൊരുക്കിയത് അയ്യപ്പൻകുട്ടി തന്നെയായിരുന്നു ഉത്സവങ്ങളിലെ താരങ്ങൾ മംഗലാങ്കുന്നിലെ ആനകൾ തന്നെയാണ് അതായത് തിടമ്പെടുക്കുന്നതും ആന തന്നെയാണ് അതിനൽപ്പം തന്നെ കമ്പം കൂടിയിരിക്കും തലയെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവയെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത് വടക്കൻ കേരളത്തിലെ ഉത്സവങ്ങളിലാണ് പ്രധാനമായി മംഗലാങ്കുന്നിലെ ആനകൾ പങ്കെടുക്കുന്നത് മംഗലാങ്കുന്ന് ഗണപതി മംഗലാങ്കുന്ന് കർണൻ മംഗലാങ്കുന്ന് അയ്യപ്പൻ കേശവൻ എന്നിവർ തന്നെയാണ് ഉത്സവങ്ങളിലെ പ്രധാന താരങ്ങളും പൊതുവെ ശാന്ത സ്വഭാവം തന്നെയായിരുന്നു ഇവർക്ക് ഇനി ഇടയ്ക്കെങ്ങാനം കുറുമ്പ് കാണിക്കാനായി തോന്നിയാൽ തടയിടാനായി തോട്ടയും കോലുമായി ഒന്നും തന്നെ ആവശ്യമില്ല കാരണം അവിടെ ഹരിദാസിൻ്റെയോ അല്ലെങ്കിൽ പരമേശ്വരന്റെയോ നീട്ടിയുള്ള ഒരു വിളി മാത്രം ഇവർക്ക് മതിയാകും അതിൽ തന്നെ ഇവർ ഒതുങ്ങും ഇനി ഇവർ പ്രമുഖരാണ് എന്ന് പറയുന്നതിൽ മറ്റൊരു കാര്യമുണ്ട് അതായത് സമ്മാനം ആനച്ചന്തം പട്ടാഭിഷേകം തുടങ്ങി ഏതെല്ലാം സിനിമയിൽ ആനയുണ്ടോ അതിലെല്ലാം താരങ്ങൾ മംഗലാകുന്നിലെ ഗജവീരന്മാർ തന്നെയാണ് ജയരാജ് ചിത്രമായിട്ടുള്ള ആര് ചന്തത്തിൽ നാനയുടെ ആനയുടെ റോളിൽ ഗണപതിയായിരുന്നു കയ്യടി നേടിയത് അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒരു ആന ഇത്തരത്തിൽ അഭിനയിക്കുമോ എന്ന് തോന്നുന്ന തരത്തിലാണ് അവർ അതിൽ അഭിനയിച്ചിട്ടുള്ളത് പ്രധാനമായും ഗണപതിയും അയ്യപ്പനും കർണനും തന്നെയാണ് കേരളത്തിലെ തന്നെ പ്രമുഖ അഭിനേതാക്കൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്